നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായിട്ടാണ് തേവലശ്ശേരി നമ്പിയുടെ ഇല്ലം. ഈ കുടുംബക്കാരി തേവലശ്ശേരി താൻ എന്നാണ് വിളിച്ചിരുന്നത്. അമ്പലവാസി വർഗത്തിൽപ്പെട്ടവരാണ് നമ്പിമാർ. പക്ഷേ മന്ത്രവിദ്യയായിരുന്നു ഇവരുടെ കുലവിദ്യ. ആറന്മുള വടക്കേക്കരയിലുള്ള നെടുംപ്രയാർ എന്ന സ്ഥലത്തിൽ ഈ കുടുംബം വകയായി ഏതാനും സ്ഥാവര വസ്തുക്കളും ഒരു കളരിയും ഉണ്ട്. ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തേവലശ്ശേരി കുടുംബത്തിൽ ഏറ്റവും ഒടുവിൽ ശേഷിച്ചൊരു പുരുഷനായിരുന്നു ദാമോദരൻ തമ്പി. ഇദ്ദേഹം പൂർവാചാരപ്രകാരം നെടുംപ്രയാറ്റ് കളരിയിൽ സംവത്സര ഭജനവും മന്ത്രദീക്ഷയും മുടക്കമില്ലാതെ നടത്തി. ഇതിനിടയിൽ തന്നെ അദ്ദേഹം മന്ത്രസിദ്ധി കൈവരുത്തുകയും മന്ത്രസാരം, യന്ത്രസാരം, പ്രപഞ്ചസാരം, പ്രയോഗസാരം, ശാരദാതിലകം തുടങ്ങിയ മന്ത്രവാദ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നോക്കി ഹൃദിസ്ഥമാക്കുകയും ചെയ്തു. ഇതുകൂടാതെ പൂർവികന്മാരുടെ ഉപദേശവും അനുഗ്രഹവും നേടിയെടുക്കുകയും അദ്ദേഹം ചെയ്തു. സംസ്കൃത ഭാഷയിൽ അപാരമായ പാണ്ഡിത്യവും അദ്ദേഹം സമ്പാദിച്ചിരുന്നു. വൈദ്യം, വിഷവൈദ്യം, ഇന്ദ്രജാലം തുടങ്ങിയവയിലും നമ്പിക്ക് അസാമാന്യമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. കളരിയിലെ സംവത്സര ഭജനാനന്തരം അദ്ദേഹം 3 വർഷക്കാലത്തോളം മൗനവ്രതത്തോടുകൂടിയിട്ട് സ്വന്തം വീട്ടിലെ നിലവറയിലിരുന്ന് ഭഗവതിയെ സേവിച്ചു. അന്ന് അദ്ദേഹം കൗമാരപ്രായക്കാരനായിരുന്നു. ഈ മൗനവ്രതകാലത്ത് സ്വന്തം ജ്യേഷ്ഠനെയും മാതാവിനെയുമല്ലാതെ മറ്റാരെയും തന്നെ അദ്ദേഹം ദർശിക്കുകയുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ കുളി വെളുക്കാൻ 7.5 നാഴികയുള്ള സമയത്തിലും അസ്തമിച്ചു കഴിഞ്ഞാൽ 10 നാഴിക രാച്ചെന്ന ശേഷവുമായിരുന്നു. മൗനവ്രതാനുഷ്ഠാനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം 41 ദിവസം ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ പടിഞ്ഞാറേ നടയിലും ഭജനം നടത്തി. ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ സാധിച്ച ശേഷം 18-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മന്ത്രവാദം ചെയ്തു തുടങ്ങിയത്. നമ്പി മന്ത്രവാദം ചെയ്തു തുടങ്ങിയ കാലത്ത് പരദേശത്ത് നിന്ന് വന്നൊരു സ്ത്രീ അച്ചൻകോവിൽ ശാസ്ത്രാക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയെ അവരുടെ ഭർത്താവും പരിവാരങ്ങളുമായിട്ട് അവളെ ബാധിച്ചിരുന്ന ബാധോപദ്രവം ഒഴിപ്പിക്കുവാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിരുന്നത്. 1 വർഷത്തോളം ഭജനമിരുന്നിട്ടും ബാധ ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് തന്നെ അവളുടെ ഭർത്താവും ആൾക്കാരും മന്ത്രവാദികളെ അന്വേഷിച്ച് തുടങ്ങി. തേവലശ്ശേരി നമ്പിയെക്കുറിച്ച് ആരൊക്കെയോ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് തന്നെ ആ സ്ത്രീയെയും കൊണ്ട് അവളുടെ ആൾക്കാർ ചെങ്ങന്നൂർക്ക് പുറപ്പെട്ടു. അവർ നമ്പിയെ കണ്ട് വിവരം നേരിൽ പറഞ്ഞു. അത് മുഴുവനും കേട്ട ശേഷം നമ്പി പറഞ്ഞു, നിങ്ങൾ ഇവരെ ചെങ്ങന്നൂർ പടിഞ്ഞാറേ നടയിൽ കൊണ്ടുപോയി 12 ദിവസം ഭജനമിരുത്തണം. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഞാൻ ചെയ്തു കൊള്ളാം. അങ്ങനെ അവർ ആ സ്ത്രീയെ പടിഞ്ഞാറേ നടയിൽ കൊണ്ടുപോയി ഭജനമിരുത്തി. ഭജനമിരുന്ന 12 ദിവസവും ആ സ്ത്രീ സദാനേരവും ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. സന്ധ്യാസമയങ്ങളിൽ നമ്പി പതിവായി ക്ഷേത്രത്തിൽ തൊഴാൻ ചെല്ലുന്ന സമയത്തിൽ ഇവള് അദ്ദേഹത്തിൻ്റെ നേരെ കണ്ണുരുട്ടുകയും പതിവായിരുന്നു. 12-ാമത്തെ ദിവസം നമ്പി തൊഴുവാൻ വേണ്ടി ചെന്ന സമയത്തിൽ ആ സ്ത്രീ നമ്പിയുടെ നേരെ രൂക്ഷതയോടുകൂടി തുറച്ചു നോക്കുകയും വിശേഷാൽ ചില ഗോഷ്ഠികൾ കാണിക്കുകയും ചെയ്തു. നമ്പി ക്ഷേത്രത്തിൽ കടന്ന് ശാന്തിക്കാരനെ വിളിച്ചു പറഞ്ഞു, ഇന്ന ഇന്ന മന്ത്രങ്ങൾ കൊണ്ട് നിങ്ങൾ ഇത്ര ഒരു വീതം പുഷ്പാഞ്ജലി ചെയ്യണം. അത് കഴിയുമ്പോഴേക്കും ഞാൻ മടങ്ങിയെത്തിക്കൊള്ളാം. ശാന്തിക്കാരൻ അത് സംബന്ധിച്ച് ശ്രീകോവിലിനകത്തേക്ക് പോയി. നമ്പിയാകട്ടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി നിലവറയ്ക്കുള്ളിൽ കടന്ന് ചില മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം പതിവായി പൂജിച്ചു കൊണ്ടിരുന്ന ചൂരൽ വടിയുമെടുത്തുകൊണ്ട് വീണ്ടും പടിഞ്ഞാറേ നടയിലെത്തി. നമ്പിയെ കണ്ട് ആ സ്ത്രീ വീണ്ടും തുറച്ചു നോക്കുകയും ഗോഷ്ഠികൾ കാണിക്കുകയും ചെയ്തു. എന്താ നിങ്ങൾ വടി കൊണ്ടുവന്നിരിക്കുന്നത്? എന്നെ അടിച്ചോടിച്ച് കളയാമെന്നായിരിക്കും വിചാരം അല്ലേ? എന്നാൽ അടി കൊള്ളുന്നതും ഓടുന്നതും ആരാണ് എന്ന് നമുക്ക് കാണാം. നമ്പി ഇതൊന്നും തന്നെ കണ്ടതായും കേട്ടതായും ഭാവിക്കാതെ ക്ഷേത്രത്തിനകത്ത് ചെന്നു. ശാന്തിക്കാരൻ പുഷ്പാഞ്ജലി കഴിച്ച പ്രസാദം അദ്ദേഹത്തിന് നൽകി. നമ്പി അതും വാങ്ങി പുറത്തിറങ്ങി ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണവും വെച്ച് പടിഞ്ഞാറേ നടയിലെത്തി. ആ സ്ത്രീ അപ്പോഴും ഗോഷ്ഠികൾ കാട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു.
നമ്പി പുഷ്പാഞ്ജലി നടത്തിയ ഈ പ്രസാദം ആ സ്ത്രീയുടെ ശിരസിലിട്ടുകൊണ്ട് ചൂരൽവടി അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞതും അവൾ തനിയെ തുള്ളിക്കൊണ്ട് വടി വാങ്ങി തന്നെത്താൻ അടിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ നിലവിളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അയ്യോ ഞാൻ പൊയ്ക്കൊള്ളാമേ, എൻ്റെ അമ്മ എന്നോടിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിക്കിനി ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഞാൻ ഈ ദേഹത്ത് ബാധിക്കയില്ല എന്ന് സത്യം ചെയ്ത് ഒഴിഞ്ഞു പൊയ്ക്കൊള്ളാമെന്ന് നമ്പി ഉടനെ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബാധ അത് ഏറ്റുപറഞ്ഞ് ഒഴിഞ്ഞുപോയി. അതോടുകൂടി ആ സ്ത്രീ സ്വസ്ഥതയെ പ്രാപിച്ചു. സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനായി. അയാൾ നമ്പിക്ക് പണവും പട്ടും മുണ്ടുകളും യഥേഷ്ടം സമ്മാനിച്ച് തൃപ്തിപ്പെടുത്തിയിട്ട് പരിവാര സമേതം സ്വദേശത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. പട്ടും പണവും നമ്പി ഭഗവതിക്ക് വഴിപാടായി നടയിൽ വെച്ചു. മുണ്ടുകൾ മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ഈ മന്ത്രവാദത്തോടുകൂടി നമ്പിയുടെ പ്രശസ്തി എല്ലാ ദേശങ്ങളിലും വ്യാപിച്ചു. നമ്പിക്ക് അറിഞ്ഞുകൂടാത്ത അത്ഭുത വിദ്യകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. യക്ഷി, ഗന്ധർവൻ മുതലായവരെ എല്ലാം തന്നെ വരുത്തി അദ്ദേഹം പലരെയും കാട്ടിയിട്ടുണ്ട്. സിംഹം, കടുവ തുടങ്ങിയ ക്രൂര മൃഗങ്ങളെപ്പോലും ആജ്ഞാനുവർത്തികളാക്കാനുള്ളതായിരിക്കുന്ന അസാധാരണമായിരിക്കുന്ന കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വന്ധ്യകളെന്ന് തിരിച്ചപ്പെടുത്തിയവരും വയോവൃദ്ധകളുമായ അനവധി സ്ത്രീകൾ നമ്പിയുടെ ചികിത്സയും മന്ത്രവാദവും കൊണ്ട് ഗർഭം ധരിക്കുകയും സുഖമായി പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചവരെ പോലും ജീവിപ്പിച്ച് കുറച്ചു ദൂരം നടത്തുവാനും രണ്ട് മൂന്ന് വാക്കുകൾ സംസാരിപ്പിക്കുവാനും അമാനുഷ പ്രഭാവനായിരുന്ന നമ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ദിവസങ്ങളിൽ രാവിലെ നെടുമ്പ്രയാറ്റ് കളരിയിൽ പോയി വന്ദിക്കുകയും കാലത്തും വൈകിട്ടും ചെങ്ങന്നൂർ പടിഞ്ഞാറേ നടയിൽ ചെന്ന് തൊഴുകയും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് മുടങ്ങാതെ ചെയ്തിരുന്നു. മന്ത്രവാദത്തിനും മറ്റുമായി ദൂരെ സ്ഥലങ്ങളിൽ രണ്ട് മൂന്നാഴ്ച പോയി താമസിച്ചിട്ടുള്ള സമയങ്ങളിലും കൃത്യസമയങ്ങളിൽ തന്നെ നമ്പിയെ കളരിയിലും ക്ഷേത്രത്തിലും പതിവായി കണ്ടിട്ടുള്ള വ്യക്തികൾ ധാരാളമുണ്ടത്രേ. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്ത പലതും അദ്ദേഹം ചെയ്തിരുന്നു. ഒരിക്കല് സ്ത്രീലമ്പടനും രസികനുമായൊരു നമ്പൂതിരി തേവലശ്ശേരി നമ്പിയോട് പറഞ്ഞു, യക്ഷികളുടെ ധ്യാനം പല വിധത്തിൽ കാണുന്നുണ്ട്, ആ ധ്യാനപ്രകാരം അവരെ കാണാൻ സാധിക്കുമോ നമ്പി? പിന്നെന്താ, കാണാൻ സാധിക്കുമല്ലോ. അവരുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചാൽ അപകടം സംഭവിക്കുകയും ചെയ്യും. എനിക്കങ്ങനെ ഭ്രമമൊന്നും ഉണ്ടാകിയില്ല. സാധിക്കുമെങ്കിൽ ഒരു യക്ഷിയെ കാണിച്ചു തന്നാൽ കൊള്ളാം, നമ്പൂതിരി താല്പര്യം കാണിച്ചു. എന്നാൽ പിന്നെ ഒന്നെന്ന് വെക്കണ്ട, ധാരാളം കാണിച്ചു തരാം. ഇന്ന് രാത്രി ഒരു 10 നാഴിക ഇരുട്ടുന്ന സമയത്തിൽ കാണാം, കാത്തിരുന്നുകൊള്ളൂ. അപകടത്തിൽ ചാടാതെ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. നമ്പൂതിരി വലിയ ഭ്രമത്തോടുകൂടി അത്താഴമെല്ലാം കഴിച്ചിട്ട് ശയനമുറിയിൽ കിടന്ന് കാത്തിരിപ്പായി. രാത്രി 10 നാഴിക കഴിഞ്ഞപ്പോൾ സുരബില കുസുമങ്ങൾ, കസ്തൂരി, കളഭം തുടങ്ങിയവയുടെ സുഖകരമായൊരു സൗരഭ്യം മുറിക്കുള്ളിൽ വ്യാപിക്കുന്നതായി നമ്പൂതിരിക്ക് അനുഭവപ്പെട്ടു. ഉടനെ സർവാംഗസുന്ദരിയായൊരു സ്ത്രീ വാതില് തുറന്ന് മുറിക്കകത്തേക്ക് വന്നു. യൗവനയുക്തയായ അവളെ കണ്ടപ്പോൾ തന്നെ നമ്പൂതിരി കാമപരവശനായിത്തീർന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലാവണ്യവതികളായിരിക്കുന്ന അനേകം യുവതികൾ ഒന്നിനു പിറകെ ഒന്നായി ആ മുറിക്കുള്ളിലേക്ക് കയറി വന്നു. നമ്പൂതിരിക്ക് ചുറ്റും നിൽപ്പായി. ഇങ്ങനെ കുറേ പേരെ കണ്ടപ്പോൾ നമ്പൂതിരി ആകെ വിഷമിച്ചു. അദ്ദേഹം ആദ്യം വന്ന യുവതിയോട് പറഞ്ഞു, ഇവരൊക്കെ എന്തിനാണ് വന്നത്? ഇത്രയും ആളുകൾ ഇവിടെ ആവശ്യമില്ല. ഇവിടെ നീ മാത്രം മതി, മറ്റുള്ളവരെ നീ പറഞ്ഞയച്ചോളൂ. നമ്പൂതിരി ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ ആദ്യം വന്ന സ്ത്രീ ഒഴിച്ചുള്ളവരെല്ലാം തന്നെ അപ്രത്യക്ഷരായി. ഒരുവൾ മാത്രമായ സമയത്ത് നമ്പൂതിരി വീണ്ടും കാമലൂലുപനായി മാറി. നീ ഈ കട്ടിലിൽ വന്നിരിക്കൂ. ആ സ്ത്രീയെ പിടിച്ചിരുത്താനായി നമ്പൂതിരി കൈ നീട്ടിയ സമയത്തിൽ അവളുടെ മുഖഭാവം പെട്ടെന്ന് മാറി. അവൾ അതിഭയങ്കരിയായൊരു യക്ഷിയായി മാറുകയും കൈ നിവർത്തി നമ്പൂതിരിയുടെ ചെകിട്ടത്ത് ഒരടി കൊടുത്തിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അടി കൊണ്ട നിമിഷത്തിൽ തന്നെ നമ്പൂതിരി ബോധം കെട്ട് നിലത്ത് വീണു. നേരത്തോട് നേരമായിട്ടേ അദ്ദേഹത്തിന് ബോധം വീണ്ടും കിട്ടിയുള്ളൂ. ആ സമയത്തിൽ വായിൽ പല്ലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പല്ലെല്ലാം തന്നെ നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. എന്നാലോ ഒരു തുള്ളി രക്തം പോലും പോയിരുന്നില്ല.
യക്ഷികളുടെ സൗന്ദര്യം കണ്ട് ആപത്തിലേക്ക് ചാടരുത് എന്ന് നമ്പി പറഞ്ഞത് നമ്പൂതിരി വിസ്മരിച്ചു പോയതാണ് അങ്ങനെ പല്ലുകൾ നഷ്ടപ്പെടുവാൻ ഇടയാക്കിയത്. യക്ഷിയെ പ്രത്യക്ഷയാക്കി കാട്ടാൻ നമ്പിക്ക് കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഇത്. ഇങ്ങനെ അനവധി മാന്ത്രിക പ്രവൃത്തികൾ നമ്പി ചെയ്തിട്ടുണ്ട്. മുമ്പ് എല്ലാവരുടെയും പുരയിടങ്ങളിലെ കവിങ്ങിന്മേലുള്ളതായിരിക്കുന്ന അടയ്ക്ക സർക്കാരിന് അവകാശപ്പെട്ടതായിരുന്നു. ഉടമസ്ഥന്മാർ അടയ്ക്ക പറിച്ചുകൂടാ എന്നുള്ളൊരു നിയമം അന്ന് കാലത്തുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ആൾക്കാർ വന്ന് അടയ്ക്കകളെല്ലാം തന്നെ പറിച്ചു കൊണ്ടുപോവുകയായിരുന്നു പതിവ്. നമ്പിയുടെ പുരയിടത്തിലും ധാരാളം അടയ്ക്ക പഴുത്തു നിൽക്കുന്നത് അറിഞ്ഞിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരു ദിവസം നമ്പിയുടെ പുരയിടത്തിലും എത്തി. ആ സമയത്തിൽ നമ്പി നിലവറയിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്പിയുടെ അമ്മ നിലവറ വാതിക്കൽ ചെന്ന് പറഞ്ഞു, മോനെ, നമ്മുടെ പഴുക്കാപ്പൊക്കെ പറിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ആൾക്കാർ വന്നിരിക്കുന്നു. ഇത് കേട്ടിട്ട് നിലവറയിൽ നിന്ന് നമ്പി ഒരു തിരിയും കത്തിച്ച് ഒരു കിണ്ടി വെള്ളവുമായി പുറത്തേക്ക് വന്നു. അടയ്ക്കാമരത്തിൽ കയറാൻ ഒരാളെയും കിട്ടാത്തതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അപ്പോഴേക്കും കവിങ്ങിന്മേൽ കയറി തുടങ്ങിയിരുന്നു. നമ്പി നടുമുറ്റത്തിറങ്ങിയിട്ട് ഈ തിരി കത്തിച്ച് വെച്ച തിരി മേലോട്ടിറങ്ങുകയും ചെയ്തു. ഇനി അവർ കയറുകയോ ഇറങ്ങുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അമ്മ സമാധാനമായിട്ടിരുന്നു, നമുക്കുള്ളത് ആർക്കും കൊണ്ടുപോകാനാവില്ല. ഇത്രയും പറഞ്ഞിട്ട് നമ്പി നിലവറയ്ക്കുള്ളിലേക്ക് പോയി. ഉദ്യോഗസ്ഥൻ അടയ്ക്കാമരത്തിൻ്റെ ഏകദേശം പകുതിയോളം എത്തിയ സമയത്തിൽ അതിൻ്റെ അഗ്രഭാഗത്ത് തീ ആളിക്കത്തുന്നത് കണ്ട് ഭയപ്പെട്ട് താഴേക്കിറങ്ങാൻ തുടങ്ങി. അപ്പോഴുണ്ട് താഴെ വെള്ളമിരച്ച് പൊങ്ങി വരുന്നതായി കണ്ട് അയാൾ നടുങ്ങി. വെള്ളത്തിലിറങ്ങിയാലും എവിടെയെങ്കിലും നീന്തി രക്ഷപ്പെടാമെന്ന് കരുതിയിട്ട് വേഗം താഴോട്ടിറങ്ങിയപ്പോൾ നിലത്ത് വെള്ളവുമില്ല, മുകളിൽ തീയുമില്ല. ഇത് നമ്പിയുടെ ജാലവിദ്യ കൊണ്ട് തോന്നിയതാണ്. എന്ത് വന്നാലും ആ പഴുക്കാപ്പെല്ലാം തന്നെ പറിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് നിശ്ചയിച്ചുകൊണ്ട് അയാൾ വീണ്ടും ആ അടയ്ക്കാമരത്തിൽ കയറാൻ തുടങ്ങി. അപ്പോൾ മുകളിൽ തീ കത്തുന്നതും താഴെ വെള്ളം പൊങ്ങി വരുന്നതും കണ്ട് വീണ്ടും അയാൾ പരിഭ്രമിച്ച് താഴേക്കിറങ്ങി. നിലത്ത് വന്ന സമയത്തിൽ തീയുമില്ല, വെള്ളവുമില്ല. ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം കയറുകയും ഇറങ്ങുകയും ചെയ്ത് തളർന്ന സമയത്തിൽ നമ്പി ആശാൻ്റെ അടയ്ക്ക നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ സ്ഥലം വിട്ട് കളഞ്ഞു. അതിനുശേഷം അവിടെ ആരും തന്നെ അടയ്ക്ക പറിക്കാൻ വന്നിട്ടില്ല. ഇങ്ങനെ അനവധി തരത്തിലുള്ളതായിരിക്കുന്ന മന്ത്രസിദ്ധികൾ നമ്പി അക്കാലത്ത് പ്രദർശിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.